നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചുമത്തിയ ആത്മഹത്യാ പ്രേരണ കേസിൽ അറസ്റ്റ് ഒഴിവാക്കാൻ മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ നൽകിയ മുൻകൂർ ജാമ്യപേക്ഷയിൽ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും എന്തായിരിക്കും കോടതിയിൽ നിന്ന് വരുന്ന വിധി എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കാരണം ഏറെ വിവാദമായ സംഭവമാണ് കണ്ണൂർ എ ഡി എം ആയിട്ടുള്ള നവീൻ ബാബുവിന്റെ മരണം ആ ഒരു സംഭവം നടന്നതിനു ശേഷം ഇതുവരെ ആയിട്ടും ദിവ്യയെ പിടികൂടാനായിട്ട് പോലീസിനെ കൊണ്ട് സാധിച്ചിട്ടില്ല എപ്പോഴും സംരക്ഷണം ഒരുക്കുന്നത് പാർട്ടിയും പോലീസുമാണെന്നുള്ള ഈ ഒരു ആരോപണം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല പലയിടത്തും വലിയ രീതിയിൽ പ്രതിഷേധം ഉയരുമ്പോഴും ദിവ്യയെ ഒന്ന് തൊടാൻ പോലും പോലീസ് മടിക്കുകയാണ് ഏതായാലും ഇന്ന് ജാമ്യം അനുവദിച്ചാൽ അറസ്റ്റ് ഒഴിവാകും ജാമ്യം നിഷേധിച്ചാൽ ഹൈക്കോടതിയെ സമീപിക്കാം വിധി വരുന്നതുവരെ വരെ അറസ്റ്റ് ചെയ്യരുതെന്ന അപേക്ഷയും നൽകാം സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചാൽ പോലീസിന് അറസ്റ്റ് ചെയ്യാം അറസ്റ്റിലേക്ക് നീങ്ങുകയോ ദിവ്യ കീഴടങ്ങുകയോ ചെയ്താൽ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും കോടതി നിർദ്ദേശപ്രകാരം ജയിലിലേക്ക് അയക്കും ഈ മാസം പതിനേഴിനാണ് ആത്മഹത്യ പ്രേരണഘട്ടം ചുമത്തി കേസെടുത്തത് പതിനെട്ടിനാണ് മുൻകൂർ ജാമ്യത്തിനായി ദിവ്യ കോടതിയെ സമീപിച്ചത് ജഡ്ജി കെ ടി നിസാർ അഹമ്മദാണ് വാദം കേട്ടത് ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി വകുപ്പ് പ്രകാരമുള്ള കുറ്റമാണ് ചുമത്തിയത് ഏകപ്രതിയായ ദിവ്യയുടെ മൊഴി രേഖപ്പെടുത്താത്തതിനാൽ എ ഡി എമ്മിന്റെ മരണം നടന്ന രണ്ടാഴ്ച പിന്നിട്ടിട്ട് പോലീസ് അന്വേഷണം എങ്ങുമെത്തിയില്ല ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ അറസ്റ്റ് നടപടിയുമായി അന്വേഷണ സംഘത്തിന് മുൻപോട്ട് പോകേണ്ടി വരും ഇല്ലെങ്കിൽ കണ്ണൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ിന് മുന്നിലോ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിലോ ഹാജരായി ജാമ്യമെടുക്കേണ്ടി വരും സെഷൻസ് കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്യാം സെഷൻസ് കോടതി ഉപാധികളോടെ ജാമ്യം നൽകുകയാണെങ്കിൽ അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാക്കേണ്ടി വരും ജില്ലാ കമ്മിറ്റി അംഗമായ ദിവ്യയുടെ മുൻകൂർ ജാമ്യപേക്ഷയിലെ വിധി സി പി എമ്മും ഉറ്റുനോക്കുന്നുണ്ട് ജാമ്യം ലഭിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ദിവ്യക്കെതിരെ പാർട്ടി നടപടി ഉണ്ടായേക്കും ജഡ്ജി കെ എസ് ടി നിസാർ അഹമ്മദ് എന്താണ് ഇന്ന് വിധി പറയുന്നത് എന്ന് ഉറ്റുനോക്കുകയാണ് കേരളം മുനേഡിയം നവീൻ ബാബുവിന്റെ മരണത്തിൽ ഉത്തരവാദികളായ പി പി ദിവ്യ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ കോർപ്പറേഷൻ ടക്കം കഴിഞ്ഞ ദിവസം അടക്കം ബഹളമായിരുന്നു ഭരണകക്ഷി അംഗങ്ങളായ കോൺഗ്രസ് കൌൺസിലർമാർ പി ദിവ്യ രാജിവെക്കണമെന്ന ആവശ്യമുള്ള ബാനർ ഉയർത്തിക്കാട്ടിയതോടെ പ്രതിഷേധവുമായി പ്രതിപക്ഷ കൌൺസിലർമാർ രംഗത്ത് വരികയായിരുന്നു ഇത് ഏറെ നേരത്തെ വാക്കു തർക്കത്തിനിടയിലാക്കി പി പി ദിവ്യയുടെ അറസ്റ്റ് മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതാണെന്നും അധികാരികളുടെ മൂക്കിന് താഴെ സുരക്ഷിതമായി കഴിയുന്ന പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ ഭരണകക്ഷി അംഗങ്ങൾ ആവശ്യപ്പെട്ടു ജനപ്രതിനിധികൾ ജനസേവകർ എ ഡി എം അപമാനിച്ച് കൊല ചെയ്ത പി പി ദിവ്യ അറസ്റ്റ് ചെയ്യുക എന്നീ രണ്ട് ബാനുകൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം നടന്നിട്ടുള്ളത്